അവിടെ എത്തിയപ്പോ എന്നോട് രണ്ടു മൂന്നാല് ആൾക്കാർ പറഞ്ഞു റോട്ടിന്ന്. ഞങ്ങള് കേറി ചെല്ലാൻ നേരത്ത് ആ മോശമൊക്കെ വാതിൽ ഗേറ്റ് അടിച്ചു. ഒറ്റ കുട്ടികൾ ഇനി പേരന്റെ ഉള്ളിൽ കയറാൻ പാടില്ല പറഞ്ഞു. ആ ചെറിയൊരു മുടിപ്പുണ്ടായിരുന്നു, ആ ആ ഒരു മുടിപ്പിമ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു കാണി ചിഞ്ചും പോളും ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ ഈ ആളെ വൈഫില്ലാത്തപ്പോൾ പിള്ളേ തോണ്ട പിടിച്ച ഈ വേണ്ടാത്ത വർത്തമാനങ്ങൾ പറയാം. ഇങ്ങനെ ഈ പെണ്ണി എപ്പോഴും ചെയ്യും എന്നും പ്രശ്നമാണ്. ഉമ്മാൻ്റെ അടുത്ത് നിരന്തരമായ പ്രശ്നങ്ങൾ. ഇവരെ ഉമ്മ ചെയ്യേണ്ട ഐഡിയ എന്ന് വെച്ചാൽ ഇവളെ എന്ത് അസുഖം വന്നാലും പുറത്തെ നാട്ടുകാർ കാണാൻ വേണ്ടിയിട്ട് ഇവർ ഫുൾ ടൈമിൽ ഹോസ്പിറ്റലിൽ പോകും കൊണ്ടുപോകും. പക്ഷേ വീടിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ വേറെ സ്വഭാവം തള്ളാം. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഇതുപോലെ കഴിഞ്ഞൊരു വെള്ളിയാഴ്ചയാണ് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി പന്തല്ലൂരിലെ തഹ്ദില എന്ന പേരുള്ള 25 വയസ്സുള്ള ഒരു യുവതി, 4 മക്കളുടെ ഉമ്മ, ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ച് ജീവനൊടുക്കിയത്. ഇപ്പോഴും അതിൻ്റെ റിയൽ കാരണം എന്താണെന്ന് തെളിയിക്കപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. എന്ത് കാരണത്തിനാണ് അത്രയും ദുരിതം അനുഭവിച്ച് കഴിഞ്ഞിരുന്ന ഒരു യുവതി അന്ന് ആ സംഭവം നടത്തിയത് എന്തിനാണ് എന്നുള്ളത് ഇനിയും വ്യക്തമായിട്ടില്ല. ആ വീട്ടുകാർ പറയുന്നതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങളുണ്ട്. ആ സ്ത്രീ ഒരു സ്ത്രീയും അനുഭവിക്കാത്ത അത്ര കൊടിയ ദുരിതങ്ങളിലൂടെയാണ് കടന്നു പോയിരുന്നത്. ഒന്ന്, ഭർത്താവിൻ്റെ പിതാവിൽ നിന്ന് ലൈംഗിക അതിക്രമങ്ങൾ നേരിട്ടിരുന്നു. അതോടൊപ്പം അമ്മായിമ്മയാണെങ്കിലോ ഈ ഒരു തൻ്റെ ഈ അമോശം വാപ്പയും ഈ മരുമകളെയും ബന്ധപ്പെടുത്തിയിട്ടുള്ള ചില സംശയ രോഗത്തിൻ്റെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതോടൊപ്പം ഭർത്താവിൽ നിന്ന് ഇപ്പോൾ ഒരു സൊല്യൂഷൻ, ഒരു പരിഹാര മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല, ആ യുവതിക്ക് കിട്ടിയിരുന്നില്ല. ഇങ്ങനെയൊക്കെയാണെങ്കിലും ആ പെൺകുട്ടി ടോക്സിക് റിലേഷൻഷിപ്പിലായിരുന്നു. അതായത് എന്ത് സംഭവിച്ചാലും ഒരു പരിഹാര മാർഗം നടന്ന് വീണ്ടും വീണ്ടും ആ ദുരിതങ്ങളിലേക്ക് തന്നെ നടന്നു പോയിരുന്നൊരവസ്ഥയാണ്. എപ്പോഴെങ്കിലും ആ പെൺകുട്ടി ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോയിരുന്നെങ്കിൽ ഇനി ഒരു ഗതി വരുമായിരുന്നില്ല. ഏതായാലും ആ വീട്ടുകാർ പറയുന്ന വളരെ ഗുരുതരമായ ആരോപണങ്ങൾ, എന്നിട്ടും എന്താണ് ഇതിൻ്റെ ഒരു പരിഹാര നടപടികൾ ഉണ്ടാവാതെ പോകുന്നത്? ആ പെൺകുട്ടിയുടെ യഥാർത്ഥ മരണകാരണം എന്താണ് ഇനിയും വ്യക്തമാവാത്തത്? 55 എനിക്ക് വിളിച്ചേക്കണേ, എന്നിട്ട് എനിക്ക് വിളിച്ചാണ്ട് പറഞ്ഞു അപ്പോൾ മനീ എവിടെ അയച്ചു, അപ്പോൾ ഞാനിവിടെ അങ്ങാടിയിലുണ്ട്, നാട്ടിലുണ്ട് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് പറഞ്ഞു. ചെറിയ പ്രശ്നം പറഞ്ഞ എന്റെ പെങ്ങൾ അവിടെ തൂങ്ങി കിടക്കുക, ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായാൽ കൂട്ടിയ. അപ്പൊ എന്ത് ചെറിയ പ്രശ്നം, എന്താ കാര്യം പറയും? ചിഞ്ചു തൂങ്ങിക്കണു പറഞ്ഞു. ചിഞ്ചു തൂങ്ങിക്ക അപ്പൊ എന്തീ പറ്റി ഗുണങ്ങൾ പറ്റിയില്ലെങ്കിൽ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. നമുക്ക് അവിടുന്ന് ഞാൻ ഇവിടുന്ന് എല്ലാരും കയറ്റി വരാറു. ഇനി വന്നിട്ട് കാര്യം എന്തല്ലോ, അവള് മരിച്ചു ചെയ്തുകൊണ്ട് പറഞ്ഞു. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു. ഞാൻ അവിടുന്ന് പെട്ടെന്ന് മണ്ടി കണ്ട് എന്റെ ചങ്ങായിമാരെല്ലാരും കൂടി കൂട്ടിക്കാണ്ട് എന്റെ ഉപ്പാന്റെ കാർഡ് എടുത്താണ്ടാ പോയത്. നേരെ ഇമ്മാനെ ഞാൻ പ്രഷറ്, അപ്പോഴത്തെ പ്രഷറ് ആകെ ടെൻഷനായിക്കാണ്ട് ഇമ്മാൻ്റെ ചെവിക്ക് എൻ്റെ തൊള്ളിയിൽ നിന്ന് ചാടിയത്. അല്ലെങ്കിൽ ഞാൻ പറയാൻ വിചാരിച്ചിട്ടുണ്ടായില്ല, ഈ വയസ്സായ വല്യമ്മ വയ്യാത്ത വല്യമ്മ ഉണ്ട്. ആ ഒരു ചിന്ത എനിക്ക് ഓടിയില്ല, പെട്ടെന്ന് ഞാൻ ഇമ്മാനോടും പറഞ്ഞത്. അപ്പോൾ ആ ഒരു നിമിഷത്തിൽ നിങ്ങൾ നേരെ വണ്ടി എടുത്തിട്ട് അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണ്? അവരത് അഴിച്ചിട്ടുണ്ടോ? അതോ അഴിച്ചിട്ടില്ല. ഞാൻ അവിടെ എത്തിയപ്പോൾ എന്നോട് രണ്ട് മൂന്നാല് ആൾക്കാർ പറഞ്ഞു റോട്ടിന്ന്. ഞങ്ങൾ കയറി ചെല്ലാൻ നേരത്ത് ആ മോശമൊക്കെ വാതിൽ ഗേറ്റ് അടിച്ചു. ഒറ്റ കുട്ടികൾ ഇനി പേരന്റെ ഉള്ളിൽ കയറാൻ പാടില്ല പറഞ്ഞു. ആ ചെറിയൊരു മുടിപ്പുണ്ടായിരുന്നു, ആ ആ ഒരു മുടിപ്പിമ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു കാണി ചിഞ്ചും പോളും ഉണ്ടായിരുന്നു. ചാവാണി ചത്തോട്ടെ, അവിടെ കടക്കാണി കടന്നോട്ടെ പറഞ്ഞിട്ട് തന്റെ റൂമിന്റെ വാതിൽ അടിച്ചു നമുക്ക് പോയി കടന്നു തുടങ്ങാന്നും പറഞ്ഞു. മനഃപൂർവ്വം അങ്ങനെ പറഞ്ഞു എന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലെ? അവളെ വലിയ കുട്ടിയെ എന്നോട് മോനും പറഞ്ഞു അല്ലേ? അപ്പൊ ഈ മോനെ ഇത് ലൈവ് ആയിട്ട് കണ്ടു അല്ലെ? ലൈവ് ആയിട്ട് കണ്ടു. അവള് തൂങ്ങി കിടക്കുമ്പോ അവര് രണ്ടുപേരും കടന്നുറങ്ങ. ഈ രണ്ട് കുട്ടികളാണ് അവള് തൂങ്ങി കിടക്കണത്. അവളെ കാല് കണ്ടത്, കാല് കണ്ടത്, ഭക്ഷണം കഴിച്ചിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പൊ അതിനു മുന്നേ എന്തെങ്കിലും തക്കതായ ഒരു പ്രശ്നം അവിടെ നടന്നിട്ടുണ്ടാവുന്നതാണ്. എന്ത് പ്രശ്നമുണ്ട്? ഇന്ത്യക്ക് ആദ്യം കാല് വരലുണ്ട്. ഇങ്ങനെ പ്രശ്നം ഉണ്ട് ഒന്ന് ആരെയും കൂട്ടി വരുമോ? ഈ ഒരു അന്ന് എനിക്ക് 4 മണിക്കോളം എനിക്ക് വിളിച്ചുകൊണു, ഇന്ത്യക്ക് മെസ്സേജ് അയച്ചോണം. അന്ന് പറ്റ കൂള അടിപൊളിയെ കണ്ട് നല്ല രീതിയിൽ സംസാരിച്ചാണ്ട് വിട്ടാണ്. പിന്നെ രാത്രി മൂത്തച്ഛൻ്റെക്ക് 8:30 മെസ്സേജ് അയച്ചോണു. ഓള് ഇവിടുന്ന് പോയിന് അവളെ വീട്ടിലേക്ക്. അപ്പോൾ അവളത്തേക്ക് മെസ്സേജ് കണ്ട് എന്താ ലുബിയെ വർത്താനം അങ്ങനെ ചോദിച്ചുകൊണ്ട് മെസ്സേജ് ചെയ്യണം. അപ്പം ഞാൻ ആ വോയിസ് കേട്ടപ്പോൾ ഇന്ത്യയിലും ഇല്ല വോയിസും ഓൾദിയിലെ വോയിസും, അവളുടെ ശബ്ദത്തിൽ എന്തെങ്കിലും മാറ്റേണ്ട തോന്നു നോക്കി. അപ്പോൾ ഇന്ത്യയിൽ കൂളായി കണ്ട വർത്താനം. അവളതിയിൽ ജലദോഷം പിടിച്ച് പനി വന്ന ആ ഒരു സൗണ്ട് മാറി. ആ പക്ഷേ ഓൾക്ക് പനി അങ്ങനെ ഒന്നുമില്ല. പക്ഷെ അന്ന് രാത്രി എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. അതിന് നോളൊലിച്ചിൻ്റെ കരിഞ്ഞ ശേഷമാണ് അവൾ ആ വോയിസ് വിട്ടുകണ് മൂത്തച്ചിക്ക്. പ്രശ്നം കഴിഞ്ഞതിന് ശേഷമാണ് തുടങ്ങിക്കുന്നത്. അപ്പോൾ വീട്ടിൽ ഈ ആളെ വൈഫില്ലാത്തപ്പോൾ പിള്ളേ തോണ്ട പിടിച്ച ഈ വേണ്ടാത്ത വർത്തമാനങ്ങൾ പറയാം. ഇങ്ങനെ ഈ പെണ്ണി എപ്പോഴും ചെയ്യും എന്നും പ്രശ്നമാണ്.
ഇതിന്റെ ഇടയിൽ നിങ്ങൾ അവിടെ പോയി അവരായിട്ട് സംസാരിക്കുന്നതിന് വല്ല ഒരു മധ്യസ്ഥ സംസാരിക്കുക? ഞങ്ങള് ആരും ഈ കുട്ടനവാപ്പ ഇവിടെ ഇല്ല. ഞങ്ങള് രണ്ടു വർഷം കഴിയുമ്പോ ഇവിടെ രണ്ടോ നാലോ മാസം വരണ്ടാണ്. അപ്പൊ ഈ വരണ്ട ടൈമിൽ കുട്ടി ഇവിടെ വീട്ടിലേക്ക് വായിക്കണ്ടാക്കി വരുമ്പോ ഞങ്ങളതിന് പറിച്ചിട്ടുണ്ട്. ഒന്ന് രണ്ടു പ്രാവശ്യം ഈ തന്തനും തളിയും ഞങ്ങളെ വീട്ടിൽ കൊടുക്കാണ്ട് മദ്യം പറഞ്ഞിക്കാണ്ട് വിട്ടതാണ്. അതായത് ഇപ്പോ ഇവരുടെ ഇപ്പോ ഈ ഒരു സാഹചര്യത്തിൽ അവരുടെ ഭർത്തൃമാതാവ് അവിടെ ആ വീട്ടിലുണ്ടാവില്ലോ. അപ്പൊ ഈ ഭർത്തൃമാതാവ് ഇത് കണ്ടില്ല നടക്കുകയാണ്? അല്ലല്ല, അത് വീട്ടിലില്ലാത്ത ടൈമിലാണ് ഈ പ്രശ്നം. വീട്ടിലില്ലാത്ത സമയത്താണ് ഇങ്ങനെ മോശമായിട്ട് പലതവണ ഈ സംഭവം. അതായത് ഇയാളെ ഭാര്യയും ഇയാളും ഈ കാര്യത്തിൽ വാക്കുകൂട്ടലുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്തു മറ്റെങ്ങനെ ചെയ്താണ് ഈ പെണ്ണിന് ആ തള്ളിയും കുറ്റം പറിച്ചിട്ടുണ്ട്. ഇല്ല, ഇമ്മ അങ്ങനെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ പിന്നെ ഉമ്മന്റെ ഈ ഭർത്താവിനും അടുപ്പത്തിലാണെന്നുള്ള ധാരണ ഉമ്മക്കുണ്ട്. ബന്ധമുണ്ട് അതിന്റെ പേരിൽ ഇവിടെ തറച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് ഈ കുട്ടി ഇതേമാതിരി കഴിഞ്ഞ പ്രാവശ്യം കളിക്കും പോയപ്പോ ഇവിടെ മുണ്ടാണ്ടേന്ന് പോയത്. അവിടെ എത്തിയിട്ട് പോകണം ചെയ്തു ഞാൻ അവിടെ എത്തിക്കണെന്ന് പറഞ്ഞിട്ട് അതിൽ കുട്ടി ബോധം കെട്ട് പോകണം. അപ്പോ അത് മിനി അറ്റാക്കാണ് കഴിഞ്ഞിട്ടുണ്ട്. അത് ഡോക്ടർ റിപ്പോർട്ട് അങ്ങനെയാണ്. അപ്പോൾ അന്ന് ഇതിന് ഓരോ പേരിൽ കേസ് കൊടുക്കണമെന്ന് പറഞ്ഞതാണ്. ഓനങ്ങനെ വരുത്തിക്കോളാം നടപടിണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ കുട്ടി പറഞ്ഞു വേണ്ടാന്ന്. ഭർത്താവിൻ്റെ ഭാഗത്തു നിന്ന് ഒരു 50% ഉള്ളവർക്ക് സപ്പോർട്ടുള്ളത്, മറ്റതൊക്കെ പോലെ ഒരുമിച്ച് തന്നെയാണ്. ആള് കളിപ്പ് തന്നെ ഇതിന് ഇന്നലെ വരാമെന്ന് പറഞ്ഞതാണ്. അവൻ വന്നിട്ടില്ല. വന്ന ആളുടെ കാര്യം ഇതാണ്, ഇവിടെ ആരെയും വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും വന്ന നേരം പോലീസ് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിലാണ് വരാത്തത്. അല്ലാണ്ട് വൈഫ് മരണപ്പെട്ടാൽ ഏത് അറബിയാളും എക്സിറ്റ് അടിച്ച് റിയൻ്റെ അടിച്ച് കൊടുക്കും. അങ്ങനെ കൊടുക്കാത്തോളം ആരും ഇല്ല അവിടെ. ഇല്ല, വരാത്ത കാരണം ഇതാണ്. സംസാരിക്കാനുള്ളത് ഒന്ന് ഹസ്ബൻഡിനെ പറ്റിയിട്ടും മോശമായിട്ട് നല്ലതും സംസാരിക്കണം, മോശം ഹസ്ബൻഡിൻ്റെ നല്ലതും സംസാരിക്കണം, മോശമായിട്ട് സംസാരിക്കണം. ഇവൻ്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ പക്ക നാടാൻ കളിക്കണം. ഇവന് ഇനി ഇവനെ ഉള്ളിൽ അകത്താവും. ഇവളവിടെ കച്ചറണ്ട, ഇവിടെ തെറ്റി ഇവർ വരും, പ്രശ്നം കൊണ്ട് ഇവിടെ വരും, വീട്ടിൽ വന്നിരിക്കും, ഞാൻ പോകേണ്ടത് പറയും. ആ ടൈമിൽ ഇവ രാത്രി വിളിക്കും, വിളിക്കും ഒരു മണിക്കൂറോളം വീഡിയോ കോൾ അല്ലെങ്കിൽ നേരം വിളിക്കുന്നവരെ വീടുകൾ കണ്ട് സംസാരിക്കും. പിറ്റേ ദിവസം ആൾക്കാർ പോയാൽ മതിയാവും. ഇങ്ങനെ ഇരിക്കും, പിന്നെയും പിന്നെയും തുടങ്ങും. ഇവൻ നാട്ടിലുണ്ടാവുമ്പോൾ അവിടെ ഉണ്ടാവുമ്പോൾ പ്രശ്നങ്ങൾ തുടങ്ങും. അതുപോലെ തന്നെ ഇവൻ്റെ ഉപ്പ ഉമ്മ ഉമ്മാൻ്റെ അടുത്ത് നിരന്തരമായി പ്രശ്നങ്ങൾ. ഇവരെ ഉമ്മ ചെയ്യേണ്ട ഐഡിയ എന്ന് വെച്ചാൽ ഇവളായിട്ട് എന്ത് അസുഖം വന്നാലും പുറത്തെ നാട്ടുകാർ കാണാൻ വേണ്ടിയിട്ട് ഇവർ ഫുൾ ടൈമിൽ ഹോസ്പിറ്റലിൽ പോകും കൊണ്ടുപോകും. പക്ഷേ വീടിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ വേറെ സ്വഭാവം നടക്കും. ഈ സംശയത്തിന്റെ രൂപത്തിൽ ഇതിനെ വല്ല പിടിപ്പിക്കുക. ഈ അമ്മസാക്കാനാ വിചാരിച്ചിട്ട് ഭർത്താവ് മരുവന്റെ ഉപ്പാനെ ഉപ്പാക്ക് ഇവളെ ഉറ്റടിച്ചാലും കഴിയുന്നില്ല. നല്ല ഡ്രസ്സ് ഇട്ട് നടക്കാൻ നടക്കാൻ കഴിയുന്നില്ല ഇയാളെ ശല്യം കൊണ്ട് ഉപദ്രവം കൊണ്ട്. അതിൽ എന്നോട് അവിടെ സംസാരിക്കേണ്ട വോയിസ് റെക്കോർഡുകളൊക്കെ എൻ്റെ മൊബൈലിലുണ്ട്. ഇത്തരം സന്ദർഭങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായാൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ആർക്കും നാളെ വരാം, നമ്മുടെ മക്കളെ ഡീസെന്റ് ആയിട്ട് വിളിച്ചുകൊണ്ട് വരിക. ആ പെൺകുട്ടികളെ ആ കുഴപ്പമില്ല, കുറക്കാർന്നോമാരും പള്ളി കമ്മിറ്റിക്കാരും കുറച്ച് ആളുകളൊക്കെ ചർച്ച ചെയ്തിട്ട് തീരുമാനിച്ചിട്ട് എന്നാൽ വീണ്ടും അങ്ങോട്ട് ഒന്നിക്കാന്ന് പറഞ്ഞാൽ പറഞ്ഞേക്കരുത്. പകരം കാശ് കൊടുത്ത് നല്ലൊരു കൗൺസിലിങ്ങിന് കൊണ്ടുപോകുക. കൃത്യമായുള്ളൊരു കോഴ്സ് കൗൺസിലിംഗ് കഴിയുമ്പോൾ എന്ത് ഡിസിഷൻ എടുക്കണം തീരുമാനമാകും. താൻ ഏത് ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്? തൻ്റെ ബന്ധം ഒരു ടോക്സിക് റിലേഷൻഷിപ്പാണോ, എല്ലാ പ്രശ്നങ്ങളെയും ഇങ്ങനെ സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നുള്ളതൊക്കെ ആ പെൺകുട്ടിക്ക് തന്നെ തിരിച്ചറിയും. അപ്പോൾ ആ പെൺകുട്ടിക്ക് നല്ലൊരു തീരുമാനം എടുക്കാൻ കഴിയും. പല പ്രശ്നങ്ങളും സാധാരണ ദാമ്പതിയിൽ ബിഹേവിയർ പ്രോബ്ലംസ് വരാറുണ്ട്. ഇത് ബിഹേവിയർ പ്രോബ്ലംസ് മാത്രമല്ല, ഒരു പെൺകുട്ടി ഇങ്ങനെ ഭയന്നും അല്ലെങ്കിൽ ഇങ്ങനെ നരകതുല്യ ജീവിതമൊക്കെ നയിക്കേണ്ടി വരിക, എന്നിട്ട് ഒടുവിൽ ഇങ്ങനെ ആ ഒരു മക്കളെ അനാഥരാക്കിയിട്ട് ചെയ്യേണ്ടി വരിക എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഗൗരവമുള്ള ഒരു സംഗതിയല്ല. ആ കുടുംബം നീതി അർഹിക്കുന്നുണ്ട്. ആ പെൺകുട്ടിക്ക് നീതി കിട്ടണമെങ്കിൽ അതിൻ്റെ റിയൽ കാരണം എന്താണെന്ന് തിരിച്ചറിയണം. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ലൈഫിൽ ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, സപ്പോസ് അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ, ഉണ്ടാവുകയാണെങ്കിൽ മക്കളെ വിളിച്ചു കൊണ്ടുവരാൻ, പെൺകുട്ടികളെ നിങ്ങൾ അനുഭവിക്കുക, നിങ്ങളുടെ വീട്ടുകാരെ നിങ്ങളെ സ്വീകരിക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിലാണ്, അത്ര വലിയ ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ നിങ്ങൾ മറ്റെന്തെങ്കിലും മാർഗങ്ങൾ തേടുക. പോലീസിൻ്റെ സഹായം തേടാം, അല്ലെങ്കിൽ മറ്റു മഠങ്ങൾ, അതേപോലെ അനാഥാലയങ്ങൾ, ഇതിലൊക്കെ ഇത്തരം സ്ത്രീകളെ സംരക്ഷിക്കാനുള്ള ഇടങ്ങളുണ്ടെങ്കിൽ വനിതാ ശിശുക്ഷേമ സമിതിയെ പോലും നിങ്ങളൊന്ന് അന്വേഷിക്കുക, അവരെങ്കിലും ഒന്ന് വിളിക്കാൻ ശ്രമിക്കുക. അങ്ങനെയാവുമ്പോൾ മരണം എന്നുള്ളൊരു വഴിയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് മാറ്റിയിട്ട് ജീവിക്കാൻ വേണ്ടിയുള്ളൊരു പ്രാപ്തിയിലുണ്ടാക്കും. ഒന്നാ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ പല ആളുകളും ഈ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാരെ കുറ്റപ്പെടുത്തുന്നവരുണ്ടാവും. നമ്മളീ പറയുന്ന പരിഹാര മാർഗങ്ങളൊക്കെ പ്രാക്ടിക്കൽ ആവാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അതിനാണ് ഒരു പ്രോപ്പർ കൗൺസിലിങ്ങിന് കൊണ്ടുവേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ഇടയിൽ ഈ പെൺകുട്ടിയെ കൗൺസിലിങ്ങിന് കൊണ്ടുപോയി എന്ന് എനിക്കറിഞ്ഞൂട. അങ്ങനെ ഈ ഒരു നാട്ടുകാരെ നാട്ടുകാരന്മാരെ പരിഹാര മാർഗങ്ങളോ അല്ലെങ്കിൽ ഒന്നിപ്പിക്കലൊന്നും കൗൺസിലിംഗ് അല്ല, അതൊക്കെ ഒരു അടിച്ചേൽപ്പിക്കലാണ്. അതിനപ്പുറം പരിഹാര മാർഗങ്ങളായിരുന്നു ഉണ്ടാവേണ്ടിയിരുന്നത്. ഏതായാലും നമ്മളെല്ലാവരും ഇന്നൊക്കെ ഇതാ ഒരാഴ്ച കഴിയാണ്, ആ ഒരു തഹ്ദില എന്ന് പറയുന്ന പെൺകുട്ടിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അള്ളാഹു ആ പെൺകുട്ടിക്ക് മഗ്ഫിറത്തും മർഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകട്ടെ, നീതി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കണം.
അപ്പം ഇൻഷാ നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ ചോദ്യം ഉത്തരങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു. ഇന്ന് നമ്മൾ ചോദിക്കുന്ന ചോദ്യം, ഇന്ന് നമ്മുടെ രാജ്യം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്, നമ്മുടെ രാജ്യം എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് ആഘോഷിക്കുന്നത് എന്നാണ് ചോദ്യം. ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.